നമസ്കാരം. കമ്മ്യൂണിസവും അമേരിക്കയും ഒരുമിച്ച് പോകുമോ? ഒരുപക്ഷെ ഒരു ചർച്ചകൾക്ക് പോലും ഇടം കൊടുക്കാത്ത ഒരു കെട്ടുകഥയാകും ഇത്. ഇവ രണ്ടും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴും ഒരുമിച്ച് നിലനിൽക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ചരിത്രം കുറിക്കാനൊരുങ്ങി മുതലാളിത്ത രാജ്യത്ത്, അതായത് നമ്മുടെ അമേരിക്കയിൽ, ഇപ്പോൾ കമ്മ്യൂണിസം ഒരിക്കൽ കൂടി തലപൊക്കിയിരിക്കുകയാണ്. ഇനി അമേരിക്കൻ മുതലാളിമാർ കുറച്ചൊക്കെ ഒന്ന് പേടിക്കും. പുതുതായി രൂപീകരിച്ച റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് ഓഫ് അമേരിക്ക ഞായറാഴ്ച ഫിലാഡൽഫിയയിൽ ആദ്യ കോൺഗ്രസ് നടത്തി തങ്ങളുടെ അതിഗംഭീരമായ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് എന്ന ആശയം ഒരു ആഗോള പ്രസ്ഥാനമാണെന്നത് ചില കുത്തക മുതലാളി രാഷ്ട്രങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുത. എന്നാൽ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കണ്ട, ചില രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം സജീവമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ പരിഹസിക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന്. എന്നാൽ ഈ പരിഹസിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇടതു പ്രസ്ഥാനം സജീവമാണെന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും വലിയ കുത്തക രാഷ്ട്രമെന്ന് കമ്മ്യൂണിസ്റ്റുകൾ പോലും വിമർശിക്കുന്ന അമേരിക്കയിലും ഈ പ്രസ്ഥാനം തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഓൾറെഡി അവർ തങ്ങളുടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. അവരുടെ യോഗം കഴിഞ്ഞതിന് ശേഷം 500 വരുന്ന റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് ഓഫ് അമേരിക്ക അംഗങ്ങൾ അരിവാൾ ചുറ്റിക ചിഹ്നമുള്ള ചെങ്കൊടിയുമായി ഫിലാഡൽഫിയയിലെ തെരുവുകളിലൂടെ മാർച്ച് നടത്തി തങ്ങളുടെ തിരിച്ചുവരവിന് കൂടുതൽ മിഴിവ് കൂട്ടുകയായിരുന്നു. മാർച്ച് പുരോഗമിക്കുമ്പോൾ മുതലാളിത്തം തുലയട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അവർ അണിചേർന്നത്. അത് തെരുവുകളിൽ പ്രതിധ്വനിച്ചു. ഇതിന് പിന്നാലെ റവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്ക പങ്കുവച്ച പോസ്റ്റും RCIയുടെ മാർച്ച് വീഡിയോയ്ക്ക് പിന്നാലെ എലോൺ മസ്കിന്റെ പ്രതികരണവും കൂടുതൽ ശ്രദ്ധേയമായി. 2024 ഫെബ്രുവരിയിലാണ് അമേരിക്കയിലെ ഇടതുപക്ഷ ചിന്തകർ RCI സ്ഥാപിച്ചത്. മുതലാളിത്തത്തിനെ അട്ടിമറിക്കാൻ ലക്ഷ്യമിടുന്ന വർഗ പോരാളികളുടെ സംഘടനയെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന RCI അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുതലാളിത്തത്തിനായി നിലകൊള്ളുന്ന രണ്ടു പാർട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. പുതിയ ഇടതു പാർട്ടിയുടെ ആഗമനം അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങൾ പോലും അവഗണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പണക്കാർ വെറും ഇത്തിക്കണ്ണികൾക്കുള്ളതാണെന്ന് ഉള്ളടക്കത്തോടെ RCI എക്സിൽ പങ്കുവച്ച പ്രകടനത്തിന്റെ വീഡിയോ ലോകവ്യാപകമായിട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. എക്സിന്റെ ഉടമയും തീവ്ര വലതുപക്ഷ ആശയങ്ങളുടെ പ്രചാരകനുമായ ഇലോൺ മസ്ക് RCIയുടെ പോസ്റ്റ് റീപോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി.